പെരുവന്താനം സെൻ്റ് ആൻഡ്രൂസ് കോളേജിൻ്റെ നേതൃത്വത്തിൽ പാഷൻ തീം ഷോ ഭൂമിക 2020 നടന്നു. മുണ്ടക്കയം CSI ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളും ഡിസൈൻ ചെയ്ത 100 വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ റാമ്പിൽ എത്തി. ഭൂമിയുടെ ഹരിതാപം നിലനിർത്തുക, ആഗോളതാപനം തടയുക, പ്രകൃതിക്ഷോഭവും ജലമലിനീകരണവും തടയുക തുടങ്ങിയ ആശയങ്ങൾ വെച്ചാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് 4 മുതൽ 10 താഴെയുള്ള കുട്ടികളുടെ ബേബി ക്യൂൻ മത്സരവും 6 മുകളിലുള്ള കുട്ടികൾക്കായി പുഞ്ചിരി മത്സരവും നടന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ഫാഷൻ. ഒപ്പം സിനിമാ ഫീൽഡിനോടും കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽഡും കൂടി ആയതുകൊണ്ട് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഒരു ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ ഡിസൈനേഴ്സിന് സാധിക്കും. സിനിമയിലാണെങ്കിലും ഒരു വ്യക്തി പല പല ക്യാരക്ടേഴ്സ് ആക്കാൻ നിങ്ങൾ ഡിസൈനേഴ്സിന് കഴിയും. ഒരു ഒരു ഡിസൈനർ ഒരു കോസ്റ്റ്യൂം ഒരു പുതിയ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകിലെ കഷ്ടപ്പാടിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ പോകാറില്ല. ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ഫാഷൻ ടെക്നോളജി പഠിക്കുന്നവരായാലും വർക്ക് ചെയ്യുന്നവരായാലും എനിക്ക് അറിയുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് രാപ്പകലില്ലാതെ ഇതിൻ്റെ പുറകില് ഓടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ പുലർച്ച 2 3 ഇരുന്നിട്ട് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളായാലും ഈ ഇന്നത്തെ ഈ റാം ഷോയ്ക്ക് വേണ്ടിയിട്ട്, ഇന്നത്തെ ഈ റാം ഷോ, ഇന്നത്തെ ഈ ഫാഷൻ ഷോ നിങ്ങളുടെ ഒരുപാട് ദിവസത്തെ ഹാർഡ് വർക്ക് ആയിരിക്കും. ഒരുപാട് റെഫർ ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഡിസൈൻസുകളാണ് ഇന്നിവിടെ ഇത്രയും ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പാഴ്വസ്തുക്കളിൽ നിന്ന് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ഫാഷൻ ഷോയുടെ ഉദ്ഘാടനം സിനിമാ താരം ശിവകാമി നിർവഹിച്ചു. കന്യക എക്സിക്യൂട്ടീവ് എഡിറ്റർ ടോഷ്മ ബിജു വർഗീസ്, മനോരമ സീനിയർ സബ് എഡിറ്റർ സന്ധ്യ ഗ്രേസ് തുടങ്ങിയവർ മുഖ്യ അതിഥികൾ ആയിരുന്നു. കോളേജ് ഡയറക്ടർ ഫാദർ ആന്റണി നിരപ്പൽ, പ്രിൻസിപ്പൽ രഞ്ജി മാത്യു, ഡോക്ടർ ലാലച്ചങ്കല്ലമ്പള്ളി, ജോസ് ആന്റണി, ബോബിക്ക മാത്യു, അനീഷ് തോമസ്, പ്രിൻസി പ്രശാന്ത തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.